കുത്തുവാക്ക് പറയുന്നവനും അവഹേളിക്കുന്നവനുമായ ഏതൊരാൾക്കും നാശം. അതായത് ധനം ശേഖരിക്കുകയും അത് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവന്, അവന്റെ ധനം അവന് ശാശ്വത ജീവിതം നൽകിയിരിക്കുന്നു എന്ന് അവൻ വിചാരിക്കുന്നു. നിസ്സംശയം അവൻ ഹുത്വമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും. മുഹറം, അതിൽ പത്ത് ആഷൂറ ദിനം. ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം നമ്മൾ സ്മരിക്കേണ്ട ഒരു ദിനാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്തുത ദിനത്തിലാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്രായേലിനെയും രക്ഷപ്പെടുത്തുകയും ഫിർഔനെയും അവന്റെ കിങ്കരന്മാരെയും നശിപ്പിക്കുകയും ചെയ്തത്. ആഷൂറ ദിവസം അള്ളാഹുവിനുള്ള ശുക്രായി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പ് അനുഷ്ഠിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂസയോട് യഹൂദരേക്കാൾ കടപ്പെട്ടത് നമ്മളാണ്, അതുകൊണ്ട് ആഷൂറയിൽ നോമ്പെടുക്കുക. ജൂത ക്രൈസ്തവരോട് എതിരാകുന്ന വിഷയത്തിൽ, യഹൂദരോട് എതിരാകുന്ന വിഷയത്തിൽ ഖാസുവായി നോമ്പെടുക്കാൻ പറഞ്ഞു. അഥവാ മുഹറം ഒമ്പതിനും നോമ്പെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അഥവാ തിരുനബി പറഞ്ഞത്, ഞാൻ അടുത്ത വർഷം ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ മുഹറം ഒമ്പതിനും നോമ്പെടുക്കുമായിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനു മുമ്പ് വഫാത്തായി. അപ്പൊ ആഷൂറയിൽ നോമ്പെടുക്കുക, താസുവായാലും നോമ്പെടുക്കുക. ചില റിപ്പോർട്ടുകളിൽ യഹൂദരോട് നിങ്ങൾ എതിരാകുക, അതിനാൽ ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരു ദിവസം ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ താസുവായാലും മുഹറം ഒമ്പതിന് നമ്മൾ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ യഹൂദരോട് എതിരാകുക എന്നുള്ളത് വരും. കൂടുതൽ റിപ്പോർട്ടുകളും ഒമ്പതിനും പത്തിനും നോമ്പെടുക്കുവാൻ എന്നുള്ളതാണ് അറിയിക്കുന്നത്. എന്നാൽ ആഷൂറയുടെ മഹത്വം, ആഷൂറ ദിവസം നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ അതിനാൽ പൊറുക്കപ്പെടും എന്നുള്ളതാണ്. ചെറു പാപങ്ങൾ അതിനാൽ പൊറുക്കപ്പെടും എന്നുള്ളതാണ്. ആഷൂറ നോമ്പ് നഷ്ടപ്പെടാതിരിക്കുവാൻ മാസത്തിന്റെ തുടക്കത്തിൽ മാസം കണ്ടതിൽ സംശയമുണ്ട് എങ്കിൽ, അപ്പോഴാണ് പണ്ഡിതന്മാർ പറഞ്ഞത് എങ്കിൽ ആഷൂറ പത്തിനും പതിനൊന്നിനും നോമ്പെടുക്കുക. എന്തിന്? ആഷൂറ ഉറപ്പായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആഷൂറ നോമ്പ് അതിന്റെ മഹത്വം അറിഞ്ഞ്, അതിന്റെ ആ ചരിത്രത്തിലെ സംഭവം ഉള്ളറിഞ്ഞ് നമ്മൾ ആഷൂറയിൽ നോമ്പെടുക്കുക. നബിയുന മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചതുപോലെ താസുവായിലും ദുൽഹജ്ജ് മുഹറം ഒമ്പതിലും നോമ്പെടുക്കുക. ഇതാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. മേലായ റബ്ബി സുബ്ഹാനഹു വ തആല അവന്റെ തൗഫീഖേകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും മേറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ പുണ്യത്തിന്റെ വേദിയിൽ നമ്മളെ സമ്മേളിപ്പിച്ചതുപോലെ അവന്റെ സ്വർഗത്തിൽ നമ്മളെ എല്ലാവരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നബി കുടുംബത്തോടൊപ്പം ഒരുമിച്ചു കൂടുവാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. അള്ളാഹു രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ. പലവിധ മുസീബത്തുകളും ജീവിതത്തിലെത്തിയ ബാധിച്ച പലരും നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നോക്കി വന്ന മുസീബത്തുകൾ അവരിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അവരുടെ മാനസിക ശാരീരിക പ്രയാസങ്ങൾ അവരെ തൊട്ട് അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലുമുള്ള മുആഫാത്തും ദായിമയും അവർക്കും നമുക്കുമേക്ക് അള്ളാഹു നമ്മളോടും അവരോട് കനിയുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിലും മക്കളിലും നമുക്ക് എല്ലാവർക്കും കൺകുളിർമയേറ്റി നൽകുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഈ ഇഹത്തിലും നാളെ റബ്ബിൻ്റെ പരത്തിലും അള്ളാഹു നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ കൺകുളിർമയേറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളുടെ പിരടികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദാബും ഹിസാബും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദി അൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഈസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാ അൽ മില്ലത്തി വദ്ദീൻ واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.